ജമ്മു കാശ്മീർ വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ആഗോളതലത്തിൽ അതിർത്തി പ്രശ്നമാണ് ചർച്ചയെങ്കിൽ കാശ്മീരിൽ ഇപ്പോൾ ചുവട് പിടിക്കുന്നത് ആഭ്യന്തരമായ അവകാശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റൊരു പ്രദേശത്തെയും പോലെ സാധാരണ മട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. മോദി സർക്കാരിന്റെ നയപ്രഖ്യാപന രേഖയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ നീറ്റിലായി തുടരുന്ന ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളാണ് 370, 35 വകുപ്പുകൾ. ഈ രണ്ട് വകുപ്പുകളും ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ജമ്മു കാശ്മീരിനും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. 1947 ഒക്ടോബർ 26 കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. ഇനി എന്താണ് Article 35A എന്നത് നോക്കാം. ജമ്മു കാശ്മീരിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് നിർണായകമാണ് 1954 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത 35A അനുച്ഛേദം. ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാരെ നിശ്ചയിക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് Article 35A. സ്ഥിര താമസക്കാർക്ക് സർക്കാർ ജോലിയും സ്കോളർഷിപ്പുകളും ക്ഷേമ ആനുകൂല്യങ്ങളും നേടാനും സംസ്ഥാനത്ത് സ്വത്ത് വാങ്ങാനും പ്രത്യേക അവകാശങ്ങൾ നൽകാനുള്ള അധികാരവും നിയമസഭയ്ക്കുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമുള്ള നിയമസഭയുടെ ഒരു നടപടിയും കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല. 1954 നെഹ്റു മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് Article 35 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ജമ്മു കാശ്മീരിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന 370(1)(d) വകുപ്പ് പ്രകാരമായിരുന്നു ഉത്തരവ്. ഭരണഘടനയിലെ 368(1) വകുപ്പ് പ്രകാരം പാർലമെന്റിന് മാത്രമാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരം. പാർലമെന്റിനെ മറികടന്നുള്ള ഉത്തരവിൽ പ്രസിഡന്റ് അധികാരപരിധി ലംഘിച്ചു എന്ന ചോദ്യവുമുണ്ട്. നെഹ്റു ഗവൺമെന്റ് 35A വകുപ്പ് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് അസാധുവാണെന്ന ചോദ്യവുമുണ്ട്. പാർലമെന്റിന് അനുമതി ഇല്ലാത്ത ഒരു പുതിയ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ എന്നതിനെ പറ്റി വിധി നിശബ്ദമാണ്. ഇക്കാര്യത്തിലെ എതിർവാദങ്ങൾ ഇവയായിരുന്നു. 35A വകുപ്പ് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിലെ പൗരന്മാർക്ക് ജമ്മു കാശ്മീരിൽ സർക്കാർ ജോലി ചെയ്യാനോ സ്വത്ത് വാങ്ങാനോ അവകാശമില്ല. കാശ്മീരിൽ സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത യുവാവിനെ വിവാഹം ചെയ്യുന്ന കാശ്മീരി യുവതിക്ക് സ്വത്തവകാശം ഉണ്ടാവില്ല. അവരുടെ കുട്ടികൾ നിയമവിരുദ്ധ പൗരന്മാരാണ്. അവർക്ക് സ്ഥിര താമസ സർട്ടിഫിക്കറ്റും നൽകില്ല. ഇതെല്ലാം ഇന്ത്യയുടെ ഏകത സങ്കല്പത്തിനും ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്ന മൗലിക അവകാശങ്ങൾക്കും വിരുദ്ധമായാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മറ്റൊരു ആർട്ടിക്കിൾ ആയിരുന്നു 370. ജമ്മു കാശ്മീരിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന താൽക്കാലിക വ്യവസ്ഥയാണ് Article 370. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമായ എല്ലാ ഭരണഘടനാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമല്ലായിരുന്നു. ജമ്മു കാശ്മീരിന് സ്വന്തം ഭരണഘടനയുണ്ട്. പ്രതിരോധം, വിദേശകാര്യം, ധനകാര്യം, കമ്മ്യൂണിക്കേഷൻ എന്നിവ ഒഴികെ എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിൽ ബാധകമാക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി വേണം. പൗരത്വം, സ്വത്തുടമസ്ഥാവകാശം, മൗലികാവകാശം തുടങ്ങിയവയെല്ലാം സംസ്ഥാനത്തിന് സ്വന്തം നിയമങ്ങളാണ്. ഭരണഘടനയിലെ 360 പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ കാശ്മീരിൽ ഏർപ്പെടുത്താൻ 370 പ്രകാരം കേന്ദ്രത്തിന് അധികാരമുണ്ടായിരുന്നില്ല. യുദ്ധമോ വിദേശാക്രമണമോ ഉണ്ടായാൽ മാത്രമേ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാവുമായിരുന്നു. ആഭ്യന്തര സംഘർഷമുണ്ടായാലും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാതെ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാകുമായിരുന്നില്ല. കാശ്മീരിന് പ്രത്യേകം പ്രധാനമന്ത്രിയെ വേണമെന്ന നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ പരാമർശത്തെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ 370, 35A വകുപ്പുകൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും ഈ വകുപ്പുകൾ ഒട്ടേറെ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ടെന്നും ഇവ റദ്ദാക്കണമെന്നും രാജ്നാഥ് സിംഗ് നേരത്തെ വിമർശിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും ജനങ്ങൾക്കിടയിൽ വിഘടനവാദം വളർത്താൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുവെന്നും എന്നാൽ ഇന്ത്യക്കൊപ്പം നിൽക്കാനാണ് ഭൂരിഭാഗം പേർ ആഗ്രഹിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് നേരത്തെ വിമർശിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.